വേദുനെ ഐസ്ക്രീം കഴിക്കാൻ പഠിപ്പിക്കട്ടെ കറക്റ്റ് രീതി കഴിക്കണ്ടേ ആ സ്ത്രീവർക്ക് ഫാഷൻ സെൻസ് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു കളർ ഒക്കെ കൊടുത്ത സ്കേർട്ടും ഉണ്ട് വെറും വൈറ്റ് മാത്രമല്ല കണ്ട മൾട്ടി കളർ സ്കേർട്ട് ഇത് പ്രിയ പറഞ്ഞപ്പോൾ മനസ്സിലായത് പൊട്ടിയ പൊട്ടിയ വളകൾ വെച്ച് ചെയ്തതാണ് എന്ത് രസം നോക്ക് ബട്ടർ ചിക്കനും കഴിക്കണം ഗുലാബ് ജാമുനും കഴിക്കണം നടക്കാനും പാടില്ല हाई गाइज गुड मॉर्निंग वाले लेट कम वाली कथ ना अडी आवाज या सामाधान क्यों डील कम इन मेन डे आर दिवस इन डेलिवरी अब अब प्रिय पेरलानक अब प्रिय लाइसें पान का वे प्रिय अब पगति वह वह मनस अब याचुई वन सामयू कहर मणी अब व्लोग अब इंप मेन वन सेक्टर 17 स्थल इवे ऐसी हांग औट स्थल षापिंग स्थल चिलिंग स्थल कम या रे वेलत इवड़े अगर एक्सप्लोर पाला अब रेल इवे स्पे अब इवे वे एूवे कंशन या षू कहट अब इवे क्लीन तरामु पॉलिशिंग क्लीनिंग स्कच षूस अगर वे अब अदर 230 रुपीस और 15 मिनट अब आदमें अब कहियाँ अदियाँ अब प्रियम डाडी इवेड़ो डाडी फुल फ्रस्ट्रेटडा पीटल रे तो अब अद नमुक सेक्टर 17 एक्सप्लोर इट्स लुकिंग रियली नाइस पड़े बिल्डिंग पशे भयंर पॉपुलर स्थल इधाप षूवे कंशन कटा षूवे कंशन नोको इंपेद ना तेलि कुटपन या उपयोगी षू आचा इक्चली या सोक्स महत्ति मेलती एलत सो भर कंफर्टब या उपयोग षूस उच आयो आयो डाडी भर फ्रस्ट्रेट पशे कु संभव नामिंग पंजाबी फड़ षूटिंग नायक ओ डाडी आ सीट नायक सीट डाडी वेदुने अभिचा वेदुने पंजाबी लुको टर्बनो या नोकटे आर डक्ट नोकालो आर डायरेक्टर टर्बन आरा हीरो आरा नोकालो ओ अदान हीरो हीरो प्रोड्यूस पड़ा ओ नायिक बस कायिक बस चम दुपट इतना हीरो हेयर स्टाइल को पंजाब में बुलेटो एूटिंग काड़ी आ टर्बन आ डायरेक्टर इन पंजाबी सीम षूटिंग ओएचएफ फैमिली कूड़े कंपा आ भाग्य वे आर मलयाली व्लॉगर पंजाबी पड़ती षूटिंग काो एल लुक नोक या मरू एू इन इतम भंगे षू आल अब नाम रु मणी की ना व्लॉगिंग आक्चली डाडी सेक्टर 17 स्थल इवड़ा मेन आलकापिंग और मोल पशे मार्केट रीती रिलाक्सेशन मोलस अब नमुक वेटे एक्सप्लोर पशे प्रिय टेंशन वागो डाडी की टेंशन अदान प्रश्न अदक्टर 17 नमुक अलूम इवे लाइम सोडा कुछ तुंगियालो और ना लाइम सोडु लाइम सोडो लाइम सोड कुछ नमु सेक्टर 17 ई सेक्टर 17 इन लोकल कड़कों अदल ब्रांडसु डाडी आदमी इन सैटप लोकल का ब्रांडस लोकल कंपनीस डब्ल्यू आटे ब्रांड अदानेट ना बैंक ऑफ फैशन रेट आवड़े रेट इवड़े वे पशे वाले नोर्मल कड़ा पशे नसमें और ओपन मॉल ओपन मार्केट
തണലാണ് കാറ്റും ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാത്ത ഇതുപോലെ പാർക്സ് ഐ മീൻ ബെഞ്ചസ് ഒക്കെ ഉണ്ട് നല്ല സുഖമുള്ള ഒരു സ്ഥലം നടക്കാനും കാണാനും ഒക്കെ ഇത് ഏതാണ് ഇവരുടെ ലോക്കൽ ഷോപ്പാണ് ഇന്ത്യൻ അവതാർ ഈ ഡ്രസ്സൊക്കെ കൊള്ളാലോ സ്കേർട്ടൊക്കെ കൊള്ളാലോ ഡാഡി കിഡ്സ് ഏതൊന്നും ഞാൻ ആവശ്യമില്ല ആ പ്രിയ ജ്യൂത്തീസ് കണ്ടോണ്ട് ഇനിയിപ്പോൾ എല്ലായിടത്തും പോയി ജ്യൂത്തീസ് അന്വേഷിക്കണല്ലോ പക്ഷേ എൻ്റെ എനിക്ക് ഒന്ന് ഇപ്പോൾ കയറുന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മുടെ രാജസ്ഥാൻ്റെ റേറ്റ്സ് ഒന്നും ഇവിടെ കിട്ടാൻ പോകുന്നില്ലാന്ന് എന്തായാലും ഇപ്പം നോക്കുമ്പോൾ അറിയാമല്ലോ ജ്യൂത്തീസ് ഏതെങ്കിലും എണ്ണത്തിൻ്റെ വില വെറുതെ ചോദിച്ചു നോക്കും പ്രിയ അപ്പോൾ വില അറിയാമല്ലോ എത്രയാണ് ഇത് സമാധാനമല്ല ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ രാജസ്ഥാനിൽ നിന്ന് വരുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു വേദ ഫുൾ മൂഡ് ഓഫ് ആണ് അവിടെ ഒരു ടോയ് ഷോപ്പ് കണ്ടു ഇന്നും അവന് എന്തെങ്കിലും പുതിയ ടോയ് വേണമെന്ന് കുറെ നാള് കഴിഞ്ഞിട്ട് അവനെ കണ്ടു കിട്ടിയാണ് അവന്റെ ഫേവറേറ്റ് സൂപ്പർമാൻ നോക്കട്ടെ സൂപ്പർമാനെ വ്ളോഗ് കേട്ടപ്പാ നോക്ക് കാണിക്കപ്പാ അപ്പനെ കാണിക്ക ആ വേദുന്റെ സൂപ്പർമാൻ കുറച്ചു നേരത്തേക്ക് ഇനി അത് മതി പ്രത്യേകിച്ച് അങ്ങനെ ഷോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരു ടൈപ്പ് ഷോപ്പിംഗ് അല്ല എന്നാലും സെക്ടർ സെൻറ്റിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചണ്ഡീഗഡിലെ സെക്ടർ സെൻറ്റിൽ ഇരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് ഷോപ്പിംഗിന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ കുറച്ച് ബ്രാൻഡ്സ് വലിയ സംഭവമല്ല പക്ഷേ ജസ്റ്റ് ഒരു ഈവനിങ് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ സ്ഥലം ഉള്ള രീതിയിൽ വന്ന് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണ് പക്ഷേ സോഫ്റ്റി കോർണർ ഇത് ഞാൻ ഗൂഗിൾ ചെയ്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ഇവിടെ വന്നത് ഇവിടെ കിഡ്സിലെ ഐസ്ക്രീം കോണ്ടുണ്ട് ഏകദേശം 30 വർഷമായിട്ട് നാൽപ്പത് വർഷമായി ഇവർ നടത്തുന്ന ഈ ഷോപ്പ് അപ്പോൾ എന്തെങ്കിലും ഒരു അടിപൊളി ഐസ്ക്രീം ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് തന്നെ ഒരു കിഡ്സിലെ ബാർബിക്യൂ ചിക്കൻ കിട്ടുന്ന സ്ഥലമുണ്ട് അങ്ങോട്ട് പോവാം ലഞ്ചിന് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ക്വാളിറ്റി ദൈവം അഴുക്കായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് തന്ന ചേട്ടൻ പിന്നെയും പുറകെ വരുന്നു പൈസ ഒന്നും വേണ്ട തുടച്ചുതരാം എന്താ ഡാഡി പൈസക്ക് വേണ്ടി ഒന്നല്ല കേട്ടോ ജസ്റ്റ് ആ ചെയ്ത പണിയുള്ള ആത്മാർത്ഥത അത്രേ ഉള്ളൂ ആള് ചെയ്ത ഷൂസ് ഇത്രയും ഡേർട്ടി ആയില്ല നമ്മള് വീഡിയോയിൽ കാണിക്കുമ്പോ അങ്ങനെയാവും പ്രിയ കഴിക്കാൻ തോന്നില്ലല്ലോ ഉറപ്പാണല്ലോ ഡാഡിക്ക് ഒരു ആഗ്രഹം തോന്നുന്നുണ്ടോ ഷുഗർ ഫ്രീ ഒന്നും ഇല്ല ഫസ്റ്റ് മീൽ ഓഫ് ദി ഡേ കേട്ടാ ഐസ്ക്രീമിന്റെ നല്ല ക്രിസ്പി ചോക്ലേറ്റ് ഐസ്ക്രീമിനോട് നട്സ് പക്ഷെ അകത്ത് ബട്ടർസ്കോച്ചും ചോക്ലേറ്റും അടിപൊളി ഇനി നമുക്ക് പോയി ചിക്കൻ കഴിക്കാം ഇപ്പോൾ ആപ്പറ്റൈസറായി ആപ്പറ്റൈസർ ഇസ് ഐസ്ക്രീം അയ്യോ എന്നാ വേദവൻ ഐസ്ക്രീം കഴിക്കാൻ നോക്കട്ടെ അപ്പം ഈ കാര്യത്തിലൊക്കെ ഐസ്ക്രീം കഴിക്കാൻ പഠിപ്പിക്കട്ടെ കറക്റ്റ് രീതി കഴിക്കട്ടെ ഇങ്ങനെ വേദു ഇതെങ്ങനെ അത് തന്നെ കോൺ ഐസ്ക്രീം അങ്ങനെ കഴിക്കട്ടെ നോക്കിയോ കഴിക്കുന്നതിന് മുമ്പ് കാണിക്കണ്ടേ വളരെ റെയർ ഫൈൻഡ് അല്ലേ ബാർബിക്യൂ വിത്ത് ലൈക് ഐസ് പിറ്റ് റോസ്റ്റ് ചിക്കൻ എന്ന ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് ഒക്കെയാണ് കിട്ടുന്നുണ്ട് ബാർബിക്യൂ ചിക്കൻ്റെ മണം കിട്ടുന്നില്ല അത് തുറന്നു നോക്ക് നോക്കാലോ ആ ഇപ്പൊ കിട്ടുന്നുണ്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് എനിക്ക് വെളിയിൽ നിന്ന് കിട്ടി എനിക്ക് ഫുഡിന്റെ മണം നേരത്തെ കിട്ടും ഇത്രയും മെനുവിൽ ഐറ്റംസ് കുറഞ്ഞ റെസ്റ്റോറൻറ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല രണ്ട് ഐറ്റം ഉണ്ട് എന്താണെന്നറിയോ ഫുൾ ചിക്കൻ ഹാഫ് ചിക്കൻ വേറെ ഒന്നുമില്ല അടിപൊളി അപ്പൊ ആ സാധനം എത്ര പോപ്പുലർ ആയിരിക്കും ആ ഒരു ഐറ്റം വെച്ച് ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തൈലൻഡിലൊക്കെ അങ്ങനെയാണ് ഒന്നോ രണ്ടോ ഡിഷേ കാണുള്ളൂ പക്ഷെ അവർ 50-100 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ അത് അത്രയും അടിപൊളിയായിരിക്കും ഉള്ള ഒന്നോ രണ്ടോ ഡിഷ് അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് എനിക്ക് ഏറ്റവും ഡിഷ് നമ്പർ ഓഫ് ഡിഷസ് കുറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാരണം അത്ര അടിപൊളിയായിരിക്കും അവരുടെ ഡിഷസ് ഗൈസ് കണ്ട ഇത്ര ഉള്ള സംഭവം നല്ല സോഫ്റ്റ് ഗ്ലേസി ചിക്കൻ ആ കണ്ടാരി കഴിച്ചോ ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് പൊടിയും ഈവൻ ബ്രെഡ് പോലും ഇല്ല അതിൻ്റെ കൂടെ നോക്കട്ടെ
ഹെൽത്തിയസ്റ്റ് മീൽ ആയിരിക്കും ഈ ട്രിപ്പിൽ ഇപ്പോ കഴിക്കാൻ പോകുന്നതിൽ വെച്ച്. ഭയങ്കര പുളി, പൊടി വേണ്ട കേട്ടോ, പൊടി ഒരു ചാറ്റ് മസാലയുടെ പൊടിയോ, ചിക്കൻ മാത്രം കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ് ചിക്കൻ ഹെൽത്തിയും കൂടെ ആണല്ലോ. ചിക്കൻ മാത്രം നല്ല ടേസ്റ്റ്, പൊടി ഒരു പുളി ഇല്ലേ, അതൊക്കെ ചാറ്റ് മസാല പൊടിയാ, ഇനി പൊടി വേണ്ട, ബാക്കിയെല്ലാം അടിപൊളിയാ. വീണ്ടും ബഹളം കേട്ടോ, ടോയ് വേണം എന്ന് പറഞ്ഞ്. അപ്പൊ എന്തെങ്കിലും നല്ലത് വാങ്ങാം, അവന് ചെറുതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടെ, ഏത് ഭയങ്കര ഈ ആക്റ്റീവ് ആണല്ലോ, എല്ലാം ഒടിഞ്ഞു ഒടിഞ്ഞു പോകുന്നു ഈ 500 രൂപയുടെയും 400 രൂപയുടെയൊക്കെ. അപ്പൊ നല്ലൊരു ക്യാപ്റ്റൻ അമേരിക്ക വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ആ സെയിം ടൈമിൽ തന്നെ പ്രിയ ഇവിടെ വാങ്ങി, അപ്പൊ ഏതൊന്ന് കിട്ടി. പക്ഷെ പ്രിയക്ക് ഒരു ടോയ് സെൻസും ഇല്ല ആൺകുട്ടികളുടെ ടോയ്സിനെ കുറിച്ച്. ഹൾക്കിനെ ആര്, ഹൾക്ക് ഒരിക്കലും ഗൺ പിടിക്കില്ല പ്രിയ. ഹൾക്കിന് ഗണ്ണിന്റെ ആവശ്യമില്ല, ഗണ്ണൊക്കെ തിന്നുന്ന മനുഷ്യനാണ് ഹൾക്ക്. അപ്പൊ ഫുൾ റോങ് കോൺസെപ്റ്റേ ആണ് ടോയ്. ഞങ്ങളുടെ ഞാൻ ഭയങ്കര അവഞ്ചേഴ്സ് ഫാനാണ്. ഈ ഞങ്ങളെ ഈ അവഞ്ചേഴ്സ് ഫാൻസിന് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ഈ പ്രിയ ഹൾക്ക് വാങ്ങിക്കൊടുത്തത്. ഈ പ്രിയ തോക്ക് വെച്ചുള്ള ഹൾക്ക്. ആ ഡാഡിനെ കാണിച്ചു കൊടുക്ക്. അതിനിടയ്ക്ക് പ്രിയക്ക് ഗുലാബ് ജാമുൻ വേണ്ട, പഞ്ചാബി ലസ്സി കുടിക്കണം എന്ന്. എനിക്ക് കണ്ടിട്ട് ഇവിടെ അടിപൊളിയായി തോന്നില്ല, എന്തായാലും കുടിച്ചു നോക്കട്ടെ പ്രിയ. എനിക്ക് തോന്നില്ല വലിയ സംഭവമായിരിക്കും. ഓക്കെ, ഉറപ്പായിരുന്നു എനിക്കതെ, ഓരോ കടയിൽ നിന്ന് ഓരോ വൈബ് കിട്ടും ഫുഡിന്റെ എസ്പെഷ്യലി, അപ്പൊ തന്നെ എനിക്കറിയാം. പക്ഷെ ഞാൻ പ്രിയനോട് പറഞ്ഞു അതല്ല പ്രിയ ഓർഡർ ചെയ്തു, കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. വണ്ടിയുടെ ഹാൻഡ് ഓവർ ആയി, ക്രെട്ടയാണ്. എന്തായാലും കണ്ടിട്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഡെലിവറി. റെവക്യൂ എന്ന് പറഞ്ഞൊരു സർവീസ് ആണ്. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, വേറെ കാര്യമായിട്ട് കുഴപ്പമൊന്നും ഇല്ല. കിഡിലും ഒരു 44,000 ഓടിയിട്ടുള്ളു ഈ വണ്ടി. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. ആദ്യം ഞാൻ വണ്ടിയുടെ ജസ്റ്റ് ഒരു ഫുട്ടേജ് എടുക്കുന്നത്. ടയറൊക്കെ നല്ല കണ്ടീഷനാണ്, വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്, നോക്കട്ടെ. നമ്മൾ വണ്ടി ഫുൾ നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. പുതിയ വണ്ടിയാണ്, കഴിഞ്ഞ ഒരു വർഷം പഴക്കമേ ഉള്ളൂ ഈ വണ്ടിക്ക്. എന്തായാലും കംഫർട്ടബിൾ ജേണി ആയിരിക്കും. എന്തായാലും ടയറൊക്കെ നല്ല കണ്ടീഷൻ ആയത് തന്നെ വലിയൊരു കാര്യം. ആൻഡ് വേറെ കാര്യമായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല കളറും. അല്ല ഡാഡി, ആ ഡിക്കിയും കൂടെ തുറന്നു നോക്കാം, നമ്മുടെ ഡിക്കി സ്പേസ് ആണ് ഉണ്ടോന്നൊരു ഡൗട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് വേഗം പറയാം. റെവക്യൂ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ഓൺലൈനിലാണ്, ആപ്പ് വഴി ഞാൻ ബുക്ക് ചെയ്തത്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ലാഭം. അപ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഐ ഡി പ്രൂഫ് വേണം. ഞാൻ അതൊക്കെ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് എല്ലാം കൊടുത്തു. ഡെയിലി റെൻറ്റിലാകുമ്പോൾ ഏകദേശം 30 ദിവസത്തേക്ക് ഒരു 75,000 ആവും ഈ സെയിം വണ്ടി. ആ സമയത്ത് ഈ മന്ത്ലി റെൻറ്റിലാവുമ്പോൾ, ഓക്കെ, അപ്പോൾ മന്ത്ലി റെൻറ്റിലാവുമ്പോൾ നമുക്ക് ഒരു മാസത്തേക്ക് എനിക്കിത് 36,000 ആണ്, അല്ലെങ്കിൽ ഒന്ന് 5,000 റീഫണ്ടബിൾ അങ്ങാണ്ടാണ്. സോ എന്തൊരു ലാഭം, ഓൾമോസ്റ്റ് ഹാഫ് റേറ്റ് അല്ല. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ മന്ത്ലി റെൻറ്റിലാണ്. പക്ഷേ കിട്ടാൻ പാടാണ്, കാരണം നിങ്ങൾക്ക് പോകുന്ന അടുത്ത് കാർ റെൻറ്റ് ചെയ്യുന്ന അടുത്ത് ഐ ഡി പ്രൂഫ്, അഡ്രസ് പ്രൂഫ് വേണം. ഞാൻ പിന്നെ ഒരു രീതിയിലൊക്കെ അത് ഒപ്പിച്ചു കൊടുത്തതാണ്. എന്തായാലും ഇത് അടിപൊളി ഒരു സർവീസ് ആണ്. ഇവർക്ക് ഫുൾ വണ്ടി ഇൻഷുർഡ് ആണ്, ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, അപ്പോൾ നമ്മുടെ ജേണി അടിപൊളിയായിരിക്കും. ഗൈസ് ഇത് കണ്ട്, നടക്കാനും സൈക്ലിങ്ങിനൊക്കെ ഒരു സെപ്പറേറ്റ് പാത്ത്. ശരിക്കും ഗ്രീൻ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് കണ്ട, സിറ്റിയുടെ നടുക്കാണെങ്കിലും റോഡ്സ് എന്തൊരു ക്ലീനും എന്തൊരു വീതിയും എന്തൊരു വെൽ മെയിൻറ്റെയിൻഡും ആണ്. സൈഡിലത്തെ നടക്കാനുള്ള ഫുട്പാത്തിൽ ഒരു കടകളോ വേറെ സൈക്കിൾ പാർക്കിങ്ങോ ബൈക്ക് പാർക്കിങ്ങോ ഒന്നുമില്ല. ആൻഡ് എവ്രിവെയർ ഇറ്റ്സ് ട്രീസ്. സൈക്കിൾ ട്രാക്ക് വരെയുണ്ട്, ഗുഡ്. ആ കമ്പൾസറി സൈക്കിൾ ട്രാക്ക്, സൈക്കിളിന് പോകാൻ വേണ്ടി സെപ്പറേറ്റ് ട്രാക്കും ഉണ്ട് അവിടെ. ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇരിക്കാനൊക്കെ ബെഞ്ചസ് ഉണ്ട്, ഒരുപാട് പാർക്സ് ഉണ്ട്. അത്രയും വെൽ പ്ലാൻഡ് ആണ്. എന്ത് പറയുക, ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ഉണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് പൈസ ഒന്നും ചിലവാക്കണ്ട. ജസ്റ്റ് കുറച്ച് കപ്ലണ്ടിയും വാങ്ങി ഒരു പാക്കറ്റ് ജ്യൂസും വാങ്ങി പാർക്കിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈവനിങ് പെർഫെക്റ്റ് ഫാമിലി ടൈം. പെർഫെക്റ്റ് പ്രിയ, വെൽക്കം ടു റോക്ക് ഗാർഡൻ. ഇതിവിടുത്തെ ഒരു ഇതൊരു ഭയങ്കര പോപ്പുലർ സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഈ റോക്സ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സാധനവും വേസ്റ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുക. ആ ടൈൽസ് ഒക്കെ വേസ്റ്റ് പൊട്ടിയ ടൈൽസ്. ഇത് ക്ലോസറ്റിന്റെ എന്തൊക്കെയോ മനസ്സിലായോ, അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ആ നോക്കിയോ, ഒരുപാട് ഭംഗിയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഞാൻ ഒരുപാട് കണ്ടത് ഇവിടെ. ഇതൊക്കെ ടോയ്ലറ്റിന്റെ ഇതാടാ അടി, ടോയ്ലറ്റിന്റെയും ബാത്റൂം ടൈൽസ് ഒക്കെ വെച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുക. ആ എല്ലാം വേറെ വേറെയാ കണ്ട, നല്ലതല്ലേ, വേസ്റ്റ് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ. പ്രിയ ഇത് നോക്ക്, ഇതെന്തോ ബോൾട്ട് ഒക്കെ ആന്ന് തോന്നുന്നു പ്രിയ, ബോൾട്ടേ അങ്ങനത്തെ എന്തോ മെഷീന്റെ എന്തോ പാർട്സാ. ആ ഇലക്ട്രിക് സോക്കറ്റോ അതൊക്കെ വെച്ച്,
അടിപൊളിയല്ലേ കോടോ. ഓ ഇതും ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മറ്റേ പൊട്ടിയ വേസ്റ്റ് ടൈൽസ് വെച്ച് ചെയ്തിരിക്കുക. പക്ഷേ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാം. അപ്പോഴേ നമ്മുടെ വീട് ഇങ്ങനെ ചെയ്യണോ? ഏതെങ്കിലും ഒരു ഫ്ലോറിന്റെ റൂം എന്തോ രസമായിട്ട് ചെയ്തിരിക്കുന്നേ നോക്ക്. ഫുൾ കളർഫുള്. പൊട്ടിയ ടൈൽസിൽ ചെയ്യണം, നല്ലൊരു ഐഡിയ കണ്ട. ഡാഡിക്കൊക്കെ ഇത് പണ്ടേ വന്ന ഐഡിയ. ഈ പ്രിയക്കാണ് പ്രിയ. ഇതെന്താണെന്നറിയോ, ഇവിടുന്നാണ് ഈ നേച്ചർ എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ഇത് ചെയ്തത്. ഈ ഫുൾ ഗാർഡൻ അത് അങ്ങേര് താമസിച്ച വീടായിരുന്നു ഇത് ചെയ്യാൻ. 50 വർഷം കൊണ്ട് എടുത്തു ചെയ്യാൻ. അപ്പൊ അങ്ങേരുടെ ഹെറിറ്റേജിന് വേണ്ടി ഇതൊരു ആ ഒരു ഹട്ട് പ്രിസേർവ് ചെയ്തിരിക്കുന്നു കേട്ടോ. പക്ഷെ നേച്ചർ താമസിച്ച സ്ഥലമാണിത്. അടിപൊളി ഒരു അഡ്വഞ്ചർ. ഏതോ മൗണ്ടൻസിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നു അല്ലേ. വി കാൻ ബിലീവ് ഇയർ ഇൻ എ ഏർബൻ സിറ്റി. ഇത് എന്ത് രസം നോക്ക്. വേദനെ പിടിച്ചാണ് അവൻ തെന്നി വീഴും. ഓ എന്ത് രസം അറിയാ. ഹായ്, ചെറിയ വാട്ടർഫാളും ഉണ്ട് പ്രിയ. അല്ലെ അടിപൊളി ചെയ്തിട്ടുണ്ട്. വെറുതെ അല്ലേ ഇവിടെ ഇത്രയും ടൂറിസ്റ്റ് വരുന്നത്. എന്ത് രസം ഇത്. എനിക്കൊന്ന് ഭയങ്കര ഒരു കാം ഫ്ലേവർ. ഇനി നമ്മള് പോകുന്ന സ്ഥലത്ത് ഹിമാചലിലെ ലേക്ക് സൈഡിലൊക്കെ റിവർ സൈഡിലൊക്കെ താമസിക്കുന്നുണ്ട് പ്രിയ. പ്രിയക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എവിടെയൊക്കെ താമസിക്കുന്നത് എന്തൊക്കെയാ സംഭവം എന്ന്. ഓപ്പർ ഈ ഏരിയ കൊള്ളാലോ. ഒരു ആംപി തിയേറ്റർ പോലെ അല്ലേ, ഓപ്പൺ തിയേറ്റർ പോലെ ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് വലിയ വാട്ടർഫാള്. ഓ അതിന് മുകളിൽ അതൊക്കെ റോക്ക് കാർവിങ്സ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി അവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ശരിക്കും ഒരു ഒരു ശരിക്കും മൗണ്ടൻസ് അകത്തൂടെ നടക്കുന്ന ഒരു ഫീലിംഗ്. വേദുണ്ട് ആടിയും വരുന്നുണ്ട് ബാക്കി കൂടെ. ബാ വേദു മൗണ്ടൻ കയറിയവാ. ഇതൊരു ഇതാവട്ടെ, ട്രെയിനിങ് ആവട്ടെ ഹിമാലയത്തിലേക്ക് പോകാനുള്ളത്. പ്രിയ 12 ഏക്കർ ഉണ്ട് കേട്ടോ നടക്കാൻ. പക്ഷെ നല്ല സുഖമല്ലേ നടക്കാൻ. ബട്ടർ ചിക്കനും കഴിക്കണം, ഗുലാബ് ജാമുനും കഴിക്കണം, നടക്കാനും പാടില്ല. അതെ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ ഐഡിയ. ഇത് ഫുൾ വണ്ടടിച്ച് നടക്കുക ഈ വാട്ടർഫാളും ഇതൊക്കെ കണ്ടിട്ട്. വേദു എന്തൊക്കെ കാഴ്ചകൾ കണ്ടു വേദു മോൻ. അല്ലേ ക്യാമലിനെ കണ്ടു വേദു, രാജസ്ഥാനില് ഇപ്പൊ റോക്ക് ഗാർഡൻ കണ്ടു. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അതിന് ഡാൻസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓ ഇതും ഫുൾ ഈ വാട്ടർ എലമെന്റ് ആണ്. അതും കൂടെ ഈ വെറും റോക്ക് ആണെങ്കിൽ ഇത്രയും ഭംഗിയാണല്ലായിരുന്നു. പക്ഷെ ഈ വാട്ടർ എലമെന്റും കൂടെ വന്നപ്പോ ഭയങ്കര ഒരു നാച്ചുറൽ ഫീലിംഗ്. നമുക്ക് ശരിക്കൊരു റിവർ ഒഴുകിപ്പോകുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് അല്ലേ. ഡാഡി ഇങ്ങനത്തെ ഒരു സംഭവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും? അല്ലേ ഒരു റോക്കിന്റെ ഗാർഡൻ. നമ്മൾ സാധാരണ ഗാർഡൻ ഒക്കെ വിചാരിക്കുമ്പോൾ പൂക്കളും ചെടികളും ഒക്കെ അല്ലേ. പക്ഷെ റോക്കും വെച്ച് ഗാർഡൻ ഉണ്ടാക്കാമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ വന്നിരിക്കുന്ന പിള്ളേർ മൊത്തം മറ്റേ ഇവിടെ വന്നിരിക്കുന്ന പിള്ളേർ ഗ്യാങ് മൊത്തമേ ടീനേജേഴ്സ് മൊത്തം മറ്റേ ഇൻസ്റ്റാ റീൽസ് എടുക്കാൻ വേണ്ടി വന്ന പഴയ ടിക്ടോക്കേഴ്സ് ഇപ്പൊ ഇൻസ്റ്റാ റീൽസ് എടുക്കാൻ വന്ന. എല്ലാരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഡാഡി അതെന്താണെന്നറിയോ കുത്തി വെച്ചിരിക്കുന്ന ഒരു വല്ല ഐഡിയ ഉണ്ടോ? അടുത്ത് പോയി കാണണം. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ആ പക്ഷേ ഞാൻ കല്ല് തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. ആ നമുക്ക് തൊടാൻ പറ്റില്ല, അത് മുകളിലിരിക്കും. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓരോരോ പുതിയ പുതിയ സാധനങ്ങൾ ഇവിടെ ക്ലിയർ ആയി എഴുതിട്ടുണ്ട് ഡു നോട്ട് ക്ലൈംബ് ദ വാൾസ്. പക്ഷെ കേക്കില്ലല്ലോ നമ്മുടെ അല്ലേ ആൾക്കാർ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഹെറിറ്റേജ് സൈറ്റ്സ് ഒക്കെ നശിഞ്ഞു പോകുന്നത്. അതെ ഡാഡി ഇത് ഓർമ്മയുണ്ടോ നമ്മൾ അണ്ടർഗ്രൗണ്ട് സിറ്റി പോയില്ലേ ടർക്കിയില്. പകുതി വെച്ച് ഡാഡിക്ക് പേടിയായി പോയി, ശ്വാസം മുട്ടലും പോകുന്നില്ല ഫ്രണ്ടിലേ. ആ ഭയങ്കര ഭയങ്കര ചെറുതായി പോയി. അയ്യോ ടർക്കിയില് ഞാൻ അതൊക്കെ പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഇടാൻ കേട്ടാ. ആ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. അതെ ഈ ടർക്കിയില് ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ ഒരു സ്ഥലത്ത് പോയ ഭയങ്കര ഭംഗിയായിരുന്നു. അണ്ടർഗ്രൗണ്ടിൽ ഏകദേശം എനിക്ക് ഓർമ്മയില്ല ഒരുപാട് വർഷമായി, 10,000-5,000 പേര് താമസിക്കുന്ന ഒരു സിറ്റി ആയിരുന്നു. അപ്പോൾ എല്ലാം ടണൽസ് ആണ്, ഭയങ്കര ചെറുതായിരുന്നു. എഴഞ്ഞഴഞ്ഞൊക്കെ പോകണം ചില സ്ഥലത്തൊക്കെ. ഡാഡിക്ക് പകുതിയാക്കിയും പേടിയായി, കാരണം ഈ എഴയാനും കുനിഞ്ഞ് നടക്കുമ്പോൾ കുറേ നേരം ആകുമ്പോൾ
പാടാവുമല്ലോ, ഓക്സിജൻ ലെവൽ കുറച്ച് കുറയും താഴത്തേക്ക്. മമ്മി ഒരു സ്ഥലത്ത് പോയി സ്റ്റക്കായി, എന്നിട്ട് മമ്മിനെ ഞങ്ങൾ ഞാനും പ്രിയങ്കിട്ട് തള്ളി തള്ളി തള്ളിയാണ് അപ്പുറത്തേക്ക് പാസ് ചെയ്തത്. എന്തായാലും നല്ല സ്ഥലമായിരുന്നു ടർക്കി. പ്രിയ റൈറ്റ് സൈഡിൽ മുകളിലേക്ക് നോക്ക്, ഫുൾ ഡോൾസ്, ആനിമൽസ്, ഡോൾസ്, സ്കൾപ്ചേഴ്സ്. ഓ എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത് നോക്ക്, മോഡേൺ ആർട്ട് എന്നൊക്കെ പറഞ്ഞതാ. ഞാൻ കാണിക്കണ്ട കാണിക്കണ്ട എന്ന് വിചാരിച്ചു, പക്ഷെ കണ്ട എഞ്ചോയ് വെച്ചിരിക്കുന്നുണ്ട് ആൾക്കാർ. ഗസൽ ലവ് ലവ് പ്രീത് വളരെ നവംബർ 2020 റീസെൻ്റ്ലി എഴുതി വെച്ച ആൾക്കാർ. നല്ല കാര്യമുണ്ടോ ഇതാ ഞാൻ പറഞ്ഞത്, നശിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റോക്ക് ഗാർഡനാണ്, കാരണം എല്ലാം കയ്യിലെ പിടിക്കുന്ന പിടി സ്റ്റെപ്സ് എല്ലാം റോക്ക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യർ വിചാരിച്ച് എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു എക്സാമ്പിളാണ് ഇതൊക്കെ. സിമ്പിൾ സാധനമാണെങ്കിലും ഒരു ഗാർഡൻ ഉണ്ടാക്കണമെങ്കിലും എന്തൊക്കെ വെറൈറ്റിയിൽ അവർക്ക് ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കാം. നമ്മുടെ ഇമാജിനേഷൻ ഹാസ് നോ ലിമിറ്റ്സ് എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആണെന്ന് ആരെങ്കിലും പറയും, ജസ്റ്റ് സീ ദ സൈസ് ഓഫ് ഇറ്റ്. എന്ത് ഹൈറ്റീനാണ് വീഴുന്നതെന്ന്, ഇതൊക്കെ മാൻമെയ്ഡാണ്, എല്ലാം മാൻമെയ്ഡ്. ഇതിൻ്റെ അകത്ത് നടന്ന എല്ലാ സ്ട്രക്ചേഴ്സും മാൻമെയ്ഡാണ്. എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത്, ഭയങ്കര തണുപ്പും അടിപൊളി ഒരു പെർഫെക്റ്റ് എന്താ ഈ ഫാമിലി ടൈം ഔട്ട് സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു കയറുമ്പ് തന്നെ റിലാക്സിങ് വൈബ്, ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എനിക്ക് വാട്ടർഫോൾസ് കണ്ടാലേ അല്ലെങ്കിലേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ വെള്ളം കാണുമ്പോൾ തന്നെ ഒരു കാം ഫീലിംഗ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിലും കൂടെ ഈ ചെടികളൊക്കെ വളരുന്ന കാണുമ്പോൾ ക്ലിയർ വാട്ടർ, അടിയിൽ ഇങ്ങനത്തെ ഈ പ്ലാന്റ്സും നല്ലൊരു സൺലൈറ്റും കൂടെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളച്ചാട്ടവും എന്തൊരു ഭംഗിയാണ് അല്ലേ. മാൻമെയ്ഡ് ബ്യൂട്ടി, മാൻമെയ്ഡ് ആൻഡ് നേച്ചർ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു വൺ, അതാണ് ഈ സംഭവം. പ്രിയ ഇന്നത്തെ അക്വേറിയം, അത് അക്വേറിയം മെയ്ഡ് ഓഫ് റോക്ക് ആട്ടാ, എല്ലാം മെയ്ഡ് ഓഫ് റോക്ക്. വേ ഇത് ഫിഷ്, ദേ ഷാർക്ക്, ദേ ഷാർക്ക്, എല്ലാ ഫിഷ് ഷാർക്കാ, ഗോൾഡ് ഫിഷ് വരെ ഷാർക്ക്, എല്ലാ ഷാർക്കാ വരുന്നു. ഒക്ടോബസ് ഷാർക്ക അല്ലേ, ദേ ഷാർക്ക് വരുന്നു, ഷാർക്ക്, ആ ഫുൾ ഷാർക്ക് ആട്ടാ. ശരിക്കും അവരൊരു ഫാമിലി എന്റർടൈൻമെന്റ് സ്ഥലം പോലെ വെച്ചിരിക്കുന്നു അല്ലേ, നല്ലൊരു 30. അപ്പൊ അതെ എക്സാക്ട്ലി, സോറി ഞാൻ പറഞ്ഞത് തെറ്റേ, ഇത് പിക്നിക്കിനാണ് ഇത് ബെസ്റ്റ് സ്ഥലം, പിക്നിക്കിന്, ഫാമിലി പിക്നിക്. 30 രൂപ ഉള്ളു കേട്ടോ എൻട്രൻസ് ഒരാൾക്ക്. ഭയങ്കര ക്ലീനും അല്ലേ, എവിടെ ആരും വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല, നല്ല തണുപ്പുണ്ട്. ഹായ്, ഇന്നത് ഈ ലാഫിങ് മിററേഴ്സ് ഉണ്ട്, വലിയ ഫണ്ണി ആയിട്ടുള്ള ഇമേജസ് വരുന്നത്. ഇത് കണ്ടോ, ഇപ്പൊ എന്റെ ടോപ്പ് ഇത്രയും വലുത്, ബോട്ടം ഇത്രയേ ഉള്ളൂ. വേദുവിനെ നോക്ക്, ഇനി ഇതിന് നോക്കട്ടെ, ഇത് വളഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഫുൾ. ഇതാരാ ബാ, ഇനി ഇപ്പുറത്ത് നോക്കാം, ഒരു തല ഇരിഞ്ഞ് നിൽക്കുന്നു. വേദുവിന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയുന്നില്ല, എല്ലാത്തിനും സെയിം. ഇത് വണ്ണം, ഓൾറെഡി വണ്ണം, ഇനി ഇതിന് കൂടെ വന്നപ്പോ പൂർത്തി. അയ്യോ വേദു, അയ്യോ ഇത് കാല് വലുത്, ശരീരം ചെറുത്. അപ്പൊ ഇത്രേ ഉള്ളൂ, ഇത് ഫൈനലായിട്ട് ഒരു കഫേ പോലെയുണ്ട്, അവിടെ ഡ്രിങ്ക്സും ഫാസ്റ്റ് ഫുഡും എല്ലാം കിട്ടും, സൂവനിയർ ഷോപ്പ്. പക്ഷെ ജസ്റ്റ് ഈ ഹൗസ് സ്പേഷ്യസ്, ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. ഇതും കൊള്ളാം കണ്ട, ഇതും ഈ ഉള്ള സ്കൾപ്ചറൊക്കെ കണ്ട, ടൈൽസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്, ഇതും റീസൈക്കിൾ ടൈൽസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് രസം നോക്ക്, മസ്റ്റ് വിസിറ്റ് പ്ലേസ്, ഓക്കെ ചണ്ഡീഗഡ്. ഹായ് വേദു. അപ്പോൾ ഇതും കൊള്ളാം കേട്ടോ, ഓരോ ആൾക്കാർ ഓരോ പോസിലിരിക്കുന്ന രീതിയിൽ. ഞാൻ ഇവിടെ വേദുതേ ബബോ, ബബോ കണ്ടോ, ആ ബബോ, അത് ഓരോ ബേർഡ്സാ. പക്ഷേ എന്തൊക്കെ വെറൈറ്റിയാ നോക്ക്, ചെയ്തവരുടെ തലേ, അതും വെയിൻറ്റിങ് വേസ്റ്റ് വെച്ച് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ ഇത് എത്ര സാധനങ്ങൾ അവർ ഒരു ഇഫേർട്ട് എടുത്ത് ചെയ്ത്, അത് ബബോ വേദു, എല്ലാം ബബോ. ദേ ബോയ്, ഗേൾ, അത് ഹോസ്, എല്ലാം ഉണ്ടല്ലോ, ആ എല്ലാം ഉണ്ട്. വേദു വേദു നടന്ന് നടന്ന് ടയേർഡായി കണ്ട, അതിപ്പോൾ എടുത്തോണ്ട് കിടക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡൊക്കെ ആണെങ്കിൽ പ്രിയയുടെ ഇൻസ്റ്റാഗ്രാം കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ പ്രിയയുടെ കമൻ്ററി വെച്ച് കേൾക്കാം. പ്രിയ മറ്റേ വലിയ മ്യൂസിക് നന്നായി. പ്രിയ ഇവർക്ക് ഫാഷൻ സെൻസ് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതേ കളറൊക്കെ കൊടുത്ത സ്കേർട്ടും ഉണ്ട്, വെറും വൈറ്റ് മാത്രമല്ല, കണ്ട മൾട്ടി കളേർഡ് സ്കേർട്ട്സ്. എത്ര എടുത്തിട്ട് കഴിയുന്നില്ലല്ലോ, എന്ത് രസമാണ് നോക്ക്. ഇത് കുറെ മൾട്ടി കളേർഡ് ആണ്, ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതില്.
ഇത് മറ്റേ പട്ടാളക്കാര് ട്രെയിൻ ചെയ്യുന്ന മലയില്ലേ ഷോർട്സും വൈറ്റ് ബനിയനൊക്കെ ഇട്ടുകൊണ്ട് പോലീസും പട്ടാളൊക്കെ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇത് പ്രിയ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പൊട്ടിയ പൊട്ടിയ വളകൾ വെച്ച് ചെയ്തതാണ് എന്ത് രസമാണ് നോക്ക് എല്ലാം ഇത് പൊട്ടിയ ടൈൽസും അടിയിൽ പ്രിയ എത്തി അവസാന വെളിയിൽ എത്ര നടന്നല്ലേ ഞാൻ എത്തിന്ന് വിചാരിച്ചു ഞാൻ നീണ്ട് കൊറേ നടക്കാൻ 12 ഏക്കർ അതില് കൊറച്ച് നമ്മള് പോയില്ല എത്തി അവസാനം ഡാഡി അതെ ഡാഡി നടന്ന് നടന്ന് ഒരു പരിവായല്ലേ പരിവായത് മാത്രല്ല എവിടെ പോയാലും കുടിഞ്ഞു കുടിഞ്ഞു വേണം പോവാൻ അല്ല അതെനിക്ക് ലോജിക്ക് മനസ്സിലായില്ല അവരെന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് എനിക്കത് കുറച്ചൊരു അഡ്വഞ്ചർ പോലൊക്കെ തോന്നിക്കായിരിക്കും ബാ അപ്പൊ പ്രിയയുടെ ഫേവറേറ്റ് ടൈം ഈവനിങ് കോഫി ടൈമിൽ ഒന്ന് വന്നിരിക്കുന്ന ചണ്ഡീഗഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ് സുഖ്ന ആണോ സുഖാന ലേക്ക് ആണോന്ന് അറിയില്ല ഐ തിങ്ക് ഇറ്റ് സുഖ്ന ലേക്ക് ഓക്കെ ബ്യൂട്ടിഫുൾ ആണ് ആദ്യമേ ലേക്ക് സൈഡ് ഒന്ന് പോയി കാണാം എന്നിട്ട് ഇവിടെ ഷോപ്പിംഗ് മാർക്കറ്റ് ഉണ്ട് റെസ്റ്റോറൻറ്റ് ഫുഡ് ഐസ്ക്രീം പാർലർ അമ്യൂസ്മെൻറ്റ് പാർക്ക് എല്ലാം ഉണ്ട് ഭയങ്കര ക്ലീൻ ആണ് നമുക്കൊന്ന് പോയി ലേക്ക് നോക്കിയിട്ട് വരാൻ പറയാം എന്നിട്ട് കോഫി കുടിക്കാം വേദം അവരുടെ വർക്കിംഗ് അല്ല കോവിഡ് കാരണം എല്ലാം അടച്ചിട്ടിരിക്കുക ബാ ഓ പ്രിയ നോക്ക് നേരെ എന്തൊരു കാമല്ലേ പ്രിയ വേറൊരു കാര്യം അറിയോ അതപ്പുറത്ത് പോണം ഇനി ഇവിടെ കുറച്ചേരി ഇരിക്കാം ആ ഓക്കെ വേറൊരു കാര്യം അറിയോ ഇത് മാൻമേഡ് ലേക്ക് പിന്നെ അതെ ഇത്രയും വലുതോ മാൻമേഡ് ലേക്ക് ആണ് ബോട്ടിംഗ് ഇപ്പൊ ബോട്ടിംഗ് പക്ഷെ സൈക്കിൾ പെഡൽ ചെയ്യണം അപ്പൊ ഓ ഡാഡി ഒന്ന് ഗെയിമൊക്കെ കളിച്ചിട്ടാ പോയല്ലോ ഡാഡി പണ്ട് വന്നപ്പോ അതെ സൈക്ലിംഗ് ചെയ്ത് പോണം പ്രിയ സൈക്ലിംഗ് ബോട്ട് പെഡൽ ബോട്ട് ആസ്വദിച്ചോ വേദു വലുതായിട്ട് വേണം വേദു അപ്പയ്ക്കും വേദുവിനും പോവാൻ ഞാൻ ഒറ്റയ്ക്ക് ഔട്ട് ഉണ്ട് രണ്ടുപേരും വേണം ഞാനും വേദു ഓ വേദു ഇത് കണ്ടിട്ടാ വേദു പ്രശ്ന വീണ്ടും പ്രശ്നമാക്കി പക്ഷെ വേദു കൊച്ചാ വേദു വേദുവിനെ എല്ലാരും തള്ളിയിടും അത് ചെയ്തു ആ അല്ല പല്ല്യ പിള്ളേർ അത് പഞ്ചാബി പിള്ളേർക്ക് ഭയങ്കര എനർജി ആയിരിക്കും ഓ നല്ല ഏരിയ ആണല്ലോ പ്രിയ കോഫി കുടിക്കാൻ അല്ലേ വെരി നൈസ് നല്ല വെതറും ആ അടിപൊളി നമുക്ക് അവിടെ ഇരിക്കുന്നത് ടേബിൾ വേഗം പോയി പിടിച്ചോ ആ ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ആണ് അടിപൊളി കേട്ടാ വേദു ടോയിലെ അങ്ങോട്ട് തന്നെ നടന്നു പോകുന്നു വേഗം അവൻ്റെ അറ്റൻഷൻ മാറ്റിക്കോ ഇങ്ങോട്ട് കൊണ്ടുപോവാ പ്രിയ അത് നോക്ക് പിസ്സ ATM എ ടി എമ്മിന്ന് പോലെ പിസ്സ വരും നമ്മൾ മറ്റേ വെൻഡിങ് മെഷീൻ ഒക്കെ ഇല്ലേ അതുപോലെ അതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ പിസ്സ വരും നല്ല അല്ലേ പക്ഷെ വേണ്ട വേദുവിന് എന്താ വേണമെന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചീസ് കോൺ മോമോസ് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ മുകളിലെ ചീസ് മെൽറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് ആൻഡ് അപ്പൊ ചായക്ക് ഇന്ന് മോമോസും നാച്ചോസും ചീസും കോഫിയും ടീയും ആയിരിക്കും അതാണ് ഇന്നത്തെ ചായ പക്ഷെ ആംബിയൻസ് അടിപൊളിയാണ് ചായക്ക് പഞ്ചാബി വന്നപ്പോൾ തണ്ടൂരി നാച്ചോസ് നാച്ചോസ് വരെ അവർ തണ്ടൂരി ഫ്യൂഷനിലാണ് ചെയ്തിരിക്കുന്നത് അതിലൂടെ കുറച്ച് ചീസ് മോമോസും പിന്നെ പ്രിയയുടെ ഫേവറേറ്റ് കോഫി അതാണ് തണ്ടൂരി നാച്ചോസ് പ്രിയ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും മോമോസ് എങ്ങനെ ഉണ്ട് അടി കഴിച്ചോ ഭയങ്കര എരിവ് അല്ലേ ഓക്കെ അപ്പൊ ഗൈസ് അങ്ങനെ എല്ലാ സൈറ്റ് സീയിങ്ങും ലേക്കിൽ കുറച്ചു നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ബോട്ടിംഗ് ഒന്നും പോകാൻ സമയം കിട്ടിയില്ല പിന്നെ എനിക്ക് അങ്ങനെ അത്ര സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നിയില്ല ജസ്റ്റ് പെഡൽ ബോട്ടിംഗ് അല്ല ജസ്റ്റ് ഒരു ആംബിയൻസിന് വേണ്ടി അത്രേ ഉള്ളൂ പിന്നെ അവിടുത്തെ സ്നാക്കിങ്ങൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ ഞങ്ങൾ ഡിന്നർ ഞാൻ സ്വിഗ്ഗി ഉള്ളതാണ് വീണ്ടും രക്ഷപ്പെട്ടു കേട്ടോ നല്ല ബേഗേഴ്സാന്ന് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഇന്നത്തെ അടിപൊളി ദിവസമായിരുന്നു അതെ ഡാഡിയൊക്കെ ടയേർഡ് ആയിരിക്കുവാണ് ഡാഡി റോക്ക് ഗാർഡൻ അടിപൊളിയായിരുന്നു പക്ഷെ നടക്കാൻ കുറെ ഉണ്ടായിരുന്നല്ലേ അതെ കൊറച്ച് നനഞ്ഞു കിടക്കുന്നോണ്ട് തെന്നുന്നുണ്ട് നടക്കാം പക്ഷെ ഒരു ഭയങ്കര കാഴ്ച തന്നെയായിരുന്നു അത് എന്റെ ഡാഡി ഷോർട്സ് ഒക്കെ ഇട്ട് നല്ല കിഡിലെ യങ്സ്റ്റർ ആയിട്ട് നമ്മുടെ റൂമിൽ ഇരുന്ന് ചില്ലിയാണ് നമ്മുടെ ഉച്ചയ്ക്ക് കഴിച്ച ബാബക്യു ചിക്കൻ അതാണ് എപ്പോഴും എന്റെ മനസ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ടേസ്റ്റ് അടിപൊളിയാണ് പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ
ഞാൻ പറഞ്ഞില്ല ഒരു ഡിഷ് വെച്ചു, ജസ്റ്റ് ഒറ്റ ഡിഷ് വെച്ചാണ് അവർ 30-40 വർഷം നടക്കുന്നത്. അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിങ്ങൾക്കും എടുക്കാം. വീട്ടിൽ തന്നെ ഇരുന്ന് ഏതെങ്കിലും നിങ്ങളുടെ അമ്മയോ നിങ്ങളോ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒറ്റ ഡിഷ് വെച്ച് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാം. എല്ലാവരും സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഈ ബർഗറും കഴിച്ച് ഞാൻ വേറെ ഒരു ചോക്ലേറ്റ് പേസ്ട്രിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് അധികം ഞാൻ സ്വീറ്റ് കഴിച്ചില്ലെന്ന് തോന്നല്ലേ, രാവിലെ ഒരു ഐസ്ക്രീം കഴിച്ചത്. ഇതേ ഒരു ചോക്ലേറ്റ് ഹേസൽനട്ട് പേസ്ട്രിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അയ്യോ എൻ്റെ ക്രീം പോയി തോന്നുന്നു കുറേ. അത് കുഴപ്പമില്ല, കവറോടെ നമുക്ക് സ്പൂൺ വെച്ച് കവറിൽ ഒട്ടിക്കിടക്കുന്ന ക്രീമും നമുക്ക് സ്പൂൺ വെച്ച് എടുത്ത് കഴിക്കാം, അത് വേസ്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ നാളെ ഇനിയും കുറച്ച് കറക്കമുണ്ട്. അത് ഇനി മറ്റന്നാളാണ് നമ്മുടെ ശരിക്കുമുള്ള സംഭവം തുടങ്ങുന്നത്, ഹിമാചലിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഞാൻ ബർഗറിനൊന്നും ഞാൻ അധികം എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ഉൾക്കാഴ്ച ഞാൻ ബർഗറിന്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ കണ്ടപ്പോൾ ഇത്രയും ക്വാളിറ്റി ബർഗർ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് ഏതോ ബർഗറിൽ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഇത് കണ്ട ഹാൻഡ് മെയ്ഡ് ഹോം മെയ്ഡ് ബൺ ആണ്, ലോട്ട് ഓഫ് സെസമി, അകത്ത് ബേക്കൺ, ചീസ് ആൻഡ് ഹാൻഡ് മെയ്ഡ് ചിക്കൻ പാറ്റി ആൻഡ് എഗ്. അപ്പോൾ ഒരു കിഡിലെ ഹെവി ബർഗറാണ് ഇതും. നമ്മുടെ കേക്ക് അവിടെ, ഇതും ഒരു പെർഫെക്റ്റ് ഡിന്നർ അറ്റ് ഹോം അല്ലേ. എനിക്ക് നല്ലൊരു വിഷമം ഉണ്ട് ക്രീം ഒട്ടിയിരിക്കുന്നതിൽ. ഇത്രയും ക്രീം വെറുതെ പോയി എന്ന് വിചാരിക്കുന്നില്ല, അത് ഞാൻ എടുത്ത് കഴിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ശരിക്കും നമുക്ക് നാളെ കാണാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.